പുതുപ്പള്ളി പൂരത്തിന്റെ ലാസ്റ്റ് ലാപ്പിൽ നൃത്തം വച്ചും ആഹ്ലാദം പ്രകടിപ്പിച്ചും ഇതാ കൊട്ടിക്കലാശത്തിന്റെ അവസാന മിനിറ്റുകളിലേക്ക് കടക്കുകയാണ്. പുതുപ്പള്ളി പുതുപ്പള്ളി പൂരം അത് കേരളത്തിനാകെ ഒരു രാഷ്ട്രീയ കാഴ്ചയായി രാഷ്ട്രീയ ചർച്ചയായി വളരുമ്പോൾ മാറുമ്പോൾ പുതുപ്പള്ളിയുടെ മനസ്സിൽ എന്താണ്? ആർക്കൊപ്പമാണ് പുതുപ്പള്ളി? പുതുപ്പള്ളി മാറുമോ? ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി ആര്? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പോകുന്നു. ജനാധിപത്യത്തിലെ മഹത്തായ ഉത്സവം അരങ്ങേറുകയാണ് പുതുപ്പള്ളിയിൽ. പുതുപ്പള്ളിയിൽ നിന്നുള്ള ആവേശ കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. മൂന്ന് മുന്നണികളും വളരെ സജീവമായി പരസ്യപ്രചാരണം അവസാനിക്കുന്ന ഈ ദിനത്തിൽ അതിൻ്റെ അവസാന മണിക്കൂറിൽ പാമ്പാടിയിലേക്കടക്കം കേന്ദ്രീകരിക്കുകയാണ്. എല്ലാ പഞ്ചായത്തുകളുടെ ആസ്ഥാനങ്ങളിലും കൊട്ടിക്കലാശം സംഘടിപ്പിച്ചിട്ടുണ്ട്. പാമ്പാടിയിൽ പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഒഴുകി എത്തുകയാണ്. അവിടെ നിന്നുള്ള കാഴ്ചകൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. ജെക്സി തോമസിന്റെ വാഹനം ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഇപ്പോൾ പാമ്പാടിയിലേക്ക് എത്തുന്ന ആ ദൃശ്യങ്ങൾ കാണാം. മറുഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തകർ, വനിതാ കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരടക്കം ആഹ്ലാദ നൃത്തം ചവിട്ടി. ചാണ്ടിയുമ്മന്റെ വിജയം ഉറപ്പാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു. ചാണ്ടിയുമ്മൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനൊപ്പം അവസാന മിനിറ്റിൽ വോട്ട് തേടുന്നു. പുതുപ്പള്ളിയിൽ പാമ്പാടി കവലയിൽ എൻ ഡി എ നേതാക്കളും സജീവമാണ്. സ്ഥാനാർത്ഥിയും സംസ്ഥാന അധ്യക്ഷനും വി മുരളീധരനും അടക്കമുള്ള നേതാക്കൾ, പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ മണ്ഡലത്തിൽ അവസാന ദിവസം സജീവമായി. ബി ജെ പിയും അവിടെ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുവെന്നാണ് അവരുടെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ അവകാശപ്പെടുന്നത്. മുൻകാല ചരിത്രം, തെരഞ്ഞെടുപ്പ് ചരിത്രം അത് ബി ജെ പിക്ക് അവിടെ അത്ര അനുകൂലമല്ലായിരുന്നു എങ്കിലും അവരും അവരുടേതായ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ പുതുപ്പള്ളിയുടെ മനസ്സിൽ എന്താണ്? ആരാണ്, ആർക്കു വേണ്ടിയാണ് വിജയം കാത്തുവച്ചിരിക്കുന്നത്? 53 വർഷത്തിൻ്റെ നീണ്ട ദീർഘകാല ചരിത്രം, അത് ഉമ്മൻചാണ്ടിക്ക് സമ്മാനിച്ച മണ്ണ് ആർക്കൊപ്പമാണ്? എന്തൊക്കെ ഘടകങ്ങൾ അവിടെ ജനവിധിയിൽ അടിയൊഴുക്കായി മാറുന്നു? ഇതിനകം തന്നെ അവർ തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞോ? ആര് വിജയിക്കുമെന്ന്? നിശബ്ദ പ്രചാരണ ദിനത്തിലാകുമോ അവർ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുക? വോട്ടെടുപ്പിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഭൂരിപക്ഷത്തിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? തോൽവിയിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അത്ഭുതങ്ങൾ ഒളിപ്പിച്ചിട്ട് വച്ചിട്ടുണ്ടോ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് എന്ന ചോദ്യമടക്കം ഉയരുന്നതിനിടയിൽ ആഹ്ലാദപൂർവ്വം പുതുപ്പള്ളിയിൽ നൃത്തം ചെയ്ത് മുദ്രാവാക്യം വിളിച്ച് സ്ഥാനാർത്ഥികളുടെ വിജയം അത് ഉറപ്പിക്കാൻ വോട്ടഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ. പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ പുതുപ്പള്ളിയിൽ പുതുപ്പള്ളിയുടെ ഓരോ ഇടവും അമൽ തേനമ്പറമ്പിൽ തുടരുന്നു. അമൽ, ഇപ്പോൾ സമയം 3:40 ആയി, 3:41 ആയി, ഇനി ഒരു മണിക്കൂറിൽ ഒരല്പം കൂടി, രണ്ടു മണിക്കൂറിൽ ഒരല്പം കൂടി മാത്രമേ ഈ കൊട്ടിക്കലാശം അതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തി നിശബ്ദ പ്രചാരണത്തിലേക്ക് പുതുപ്പള്ളി കടക്കാനുള്ളൂ. നേരത്തെ കണ്ടതിനേക്കാൾ വലിയ തോതിൽ ആഹ്ലാദ നൃത്തമൊക്കെ കാണുന്നുണ്ടല്ലോ. എത്തുകയാണ് ജെയ്സി തോമസിന്റെ പ്രചരണ പരിപാടി. വാഹന പര്യടനം ഇവിടേക്ക് എത്തിയിട്ടില്ല, അതെ താൻ ഇനിയും വൈകും. പക്ഷേ അതിന് മുൻപ് തന്നെ കളം പിടിക്കുകയാണ് ഇടതുമുന്നണി പ്രവർത്തകർ. അവർ ഈ നമ്മുടെ വടക്കാട് നിന്ന് വരുന്നുള്ള വഴിയിൽ ഇടതുമുന്നണി പ്രവർത്തകർ തമ്പടിക്കുന്നു. അതിന് തൊട്ടുപുറത്തേക്ക് ഇതിന്റെ ഈ പാമ്പാടിയുടെ സെൻട്രൽ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലം, പാമ്പാടി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള സ്ഥലത്ത് നിരവധി യു ഡി എഫ് പ്രവർത്തകർ അവർ രാവിലെ മുതൽ ഇവിടെ ക്യാമ്പ് ചെയ്തതാണ്. ഈ ഇതിന്റെ പകുതിയോളം സ്ഥലങ്ങൾ യു ഡി എഫ് പ്രവർത്തകരാൽ നിറഞ്ഞു. ഇതിന്റെ ഒരു സൈഡ് ബി ജെ പിയുടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്, ആവനാട്ടിലെ ആയുധങ്ങൾ അസ്ത്രങ്ങൾ ഏതെല്ലാം ഉണ്ട് എന്ന് നമ്മൾ ഇനിയും കാത്തിരുന്ന് കാണണമെന്ന്. ബി ജെ പിയുടെ പ്രവർത്തകർ അവരുടെ സ്ഥാനാർത്ഥി ലിജിൻ ലാൽ വരുമ്പോൾ ആകാശത്തേക്ക് ഉയർത്താനായി അവിടെ ഒരു ക്രെയിൻ അടക്കം അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതിലിപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തകരാണ് ആ ക്രെയിനിൽ നിൽക്കുന്നതെങ്കിൽ അല്പസമയത്തിനകം തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ലിജിൻ ലാല് ആ ക്രെയിനിന് മുകളിലേക്ക് കയറും. യു ഡി എഫ് സ്ഥാനാർത്ഥി എന്തായാലും ഈ കൊട്ടിക്കലാശത്തിന്റെ ഏറ്റവും പ്രതീക്ഷയാണോ, ആത്മവിശ്വാസമാണോ ബി ജെ പി പ്രവർത്തകർക്ക് പുതുപ്പള്ളിയിൽ അത്ഭുതം സംഭവിക്കുമെന്നൊക്കെ അവരുടെ നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു, സ്ഥാനാർത്ഥി പറയുന്നുണ്ടായിരുന്നു. ഈ ക്രെയിനൊക്കെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയെ ആകാശത്തിലേക്ക് ഉയർത്തി വിജയിച്ചതിന് സമാനം എന്തരത്തിൽ ചിത്രീകരിക്കാൻ കഴിയുന്നത്ര ആത്മവിശ്വാസത്തിലാണോ അവരും? ക്രെയിനിൽ ആകാശത്തേക്ക്, നമ്മൾ അവരുടെ ഒരു സംഘടനാ സംവിധാനങ്ങളിലൂടെ പരിശോധിക്കുമ്പോഴും
കഴിഞ്ഞ കാലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോഴും ജോർജ് കുര്യൻ മത്സരിച്ച ഒരേ ഒരു തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് 15,000 അടുത്തേക്ക് അവരുടെ വോട്ട് ഷെയർ എത്തിക്കാൻ കഴിഞ്ഞിരുന്നത്. വളരെ കുറച്ച് വോട്ട് ഷെയർ മാത്രമുള്ള ഒരു പാർട്ടിയാണ് പുതുപ്പള്ളിയിൽ ബി ജെ പി. പക്ഷേ ഇത്തവണ കാടിടയ്ക്കുള്ള പ്രചരണം നടന്നു, വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഒക്കെ അവരുടെ നേതാക്കൾ ഒരു ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അതിനപ്പുറത്തേക്ക് ഞാൻ തോറ്റുപോകുമെന്ന് പറയാൻ കഴിയില്ല എന്നതിനാൽ തന്നെ പറയുന്നില്ല. പക്ഷേ അവരുടെ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവരുടെ വോട്ട് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ഏകദേശം 10,000 വോട്ട്, ആ വോട്ട് ഇത്തവണ കുറവ് വന്നാൽ അത് ബി ജെ പിയുടെ വോട്ട് എവിടെ പോയി എന്ന ചോദ്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. ആരെ സഹായിച്ചു, യു ഡി എഫിനെ സഹായിച്ചു, എൽ ഡി എഫിനെ സഹായിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾ വരും. ആ വോട്ട് കച്ചവടത്തിന്റെ സ്ഥിരമായി ബി ജെ പി കേൾക്കുന്ന പഴി ഇത്തവണയും കേൾക്കേണ്ടി വരും. അതിനാൽ തന്നെ എല്ലാ ആവേശവും തൃക്കാക്കരയിൽ അത് കേട്ടതാണ്. അങ്ങനെ എല്ലാ ആവേശവും വാരി വിതറിയുള്ള പ്രചരണ പരിപാടിക്ക് ഇത്തവണ ബി ജെ പി നേതൃത്വം നൽകുന്നു. തൃക്കാക്കരയിൽ 3 മുന്നണി സ്ഥാനാർത്ഥികളും ആകാശത്തായിരുന്നു. ഒരാൾ ക്രെയിനിൽ, ഒരാൾ ജെ സി ബിയിൽ, അങ്ങനെ മറ്റു പല സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു അവിടെ പ്രചരണമെങ്കിൽ ഇവിടെ ഇപ്പോൾ നിലവിൽ ബി ജെ പി സ്ഥാനാർത്ഥി മാത്രം ആകാശത്തേക്ക് ഉയർന്ന താഴെത്തിന്റെ വോട്ടർമാരെയും ഈ കുട്ടിക്കലാശവും കാണാനായി കയറുകയാണ്. ഈ ക്രെയിനിനൊപ്പം അവരുടെ വോട്ട് ഷെയർ ഉയരുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അതെന്തായാലും കെട്ടി പൊട്ടുന്ന 8 പേരെ കാത്തിരിക്കണം, അതറിയാനായി അതുവരെ നമുക്ക് കാത്തിരിക്കാം. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, തൃക്കാക്കരയിൽ കണ്ടതിലും നെയ്യാറ്റിൻകരയിൽ കണ്ടതിലും പിറവത്ത് കണ്ടതിലും അല്ലെങ്കിൽ അരൂരിൽ കണ്ടതിലും കോന്നിയിലും കണ്ടതിലും ഉപതെരഞ്ഞെടുപ്പ് ആവേശം ഇപ്പോൾ ഈ പുതുപ്പള്ളിയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരുവിധ സംശയവും വേണ്ട. ഈ ആവേശത്തിന്റെ ഭാഗമാകാൻ ഉമാ തോമസ് അടക്കമുള്ളവർ അവരവിടെ വലിയ ആവേശത്തിൽ നൃത്തം ചെയ്യുന്നു, പ്രവർത്തകർക്കൊപ്പം ചെയ്യുന്നു. ഉമാ തോമസ് മാത്രമല്ല, MLA മാരും മന്ത്രിമാരും ഒക്കെ ഉണ്ടോ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ടോ ഈ നിരത്തിൽ? സാധാരണ കുട്ടിക്കലാശത്തിനൊക്കെ പ്രവർത്തകരുടെ വലിയ ആവേശമാണ് കാണാറ്, ഇപ്പോൾ നേതാക്കളുണ്ട്. ഞാനിപ്പോൾ ഒരു വാഹനത്തിന് മുകളിൽ കയറിയിരുന്ന് വെറുതെ ഒന്ന് താഴേക്ക് നോക്കിയിരുന്നു. ആ വാഹനത്തിൽ ശബ്ദം തൊട്ടടുത്ത് മൈക്ക് അതിന്റെ തൊട്ടടുത്തതിനാൽ ഈ ഡെസ്ക് രതീഷ് സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയാത്തതുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങിയത്. ആ മുകളിൽ നിന്നപ്പോൾ കണ്ട MLA മാരുടെ എണ്ണം പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് എന്റെ കാഴ്ച എത്തുന്ന ദൂരം ആ വാഹനത്തിൽ നിന്നാൽ ഉണ്ടായിരുന്നത് ഈ യു ഡി എഫ് പ്രവർത്തകരുടെ നടുക്കിട്ടിരുന്ന ഒരു വാഹനത്തിലാണ്. അതിൽ TZC ഉണ്ടായിരുന്നു, റോജി എം ജോൺ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഷാഫി ഉണ്ടായിരുന്നു, ഉമാ തോമസ് ഉണ്ടായിരുന്നു. അങ്ങനെ UDFന്റെ MLA മാരുടെ നീണ്ട നിര ഇവിടെയുണ്ട്. കെ സുധാകരൻ അല്പം മുമ്പ് നമ്മൾ കണ്ടതാണ്. അങ്ങനെ നേതാക്കന്മാരെ കൊണ്ട് തന്നെ സമ്പന്നമാണ് ഈ ഒരു ഈ കാണുന്ന ജനക്കൂട്ടം എന്ന് പറയേണ്ടി വരും. ഇനി ഇടതു നേതാക്കൾ വരാനിരിക്കുന്നു, EP ജയരാജനുണ്ട്. അങ്ങനെ അത് ഗോവിന്ദൻ മാഷെ ജയിക്കിനൊപ്പം ഇവിടേക്ക് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെയുണ്ട്. ഈ പുതുപ്പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ആകെ കണ്ടു ശീലിച്ചിരുന്നത് കോട്ടയത്തുള്ള കുറച്ച് നേതാക്കന്മാരെ മാത്രമാണ്. അവരെയൊക്കെ കണ്ടാൽ ഇവരുടെ അത്യാവശ്യം കാര്യം നടക്കും, ഒന്നെങ്കിൽ വാസവൻ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി, അങ്ങനെ ഇവരുടെ പ്രധാനമായി സുരേഷ് കുറിപ്പ് ഉണ്ടായിരുന്നു. പ്രേക്ഷകർ കാണുന്നത്